ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വിഷു സ്പെഷ്യൽ പാൽപ്പായസം തയ്യാറാക്കിയെടുക്കാം. വെറും പൊടിയരി ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന കാരമൽ പാൽപ്പായസം. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിവിടെ 250 ഗ്രാം പൊടിയരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ എടുത്തു വെച്ച പൊടിയരിയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പൊടിയരി മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളെടുത്ത് വെച്ച 2 ടേബിൾ സ്പൂൺ പൊടിയരിയും നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് തട്ടി മാറ്റി വയ്ക്കാം. അടുത്തതായി പായസം തയ്യാറാക്കാൻ ആവശ്യമായ ഒരു ഉരുളിയോ മറ്റോ അടുപ്പത്തേക്ക് വയ്ക്കാം. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മളിട്ട് കൊടുത്ത ഈ പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് ഏകദേശം ഒരു ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ, അതായത് തേനിൻ്റെ പരുവത്തിലേക്ക് എത്തുന്നതുവരെ തുടർച്ചയായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ പഞ്ചസാരയെല്ലാം നല്ലതുപോലെ അരിഞ്ഞ് ഏകദേശം ഒരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 1.5 ലിറ്റർ പാലിലേക്ക് 1 ലിറ്റർ വെള്ളം ചേർത്ത് മിക്സ് ചെയ്താണ് ഈ ഒരു കാരമൽ സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പാലൊഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കാരമൽ സിറപ്പ് കട്ടിയായി പോകും. അത് കാര്യമാക്കേണ്ടതില്ല, കാരണം പാൽ ചൂടായി വരുമ്പോഴേക്കും ഇങ്ങനെ കട്ടിയായി പോയ കാരമൽ സിറപ്പ് അരിഞ്ഞ് പാലിനോട് ചേർന്നുകൊള്ളും. കാരമൽ സിറപ്പ് പാലിലേക്ക് അലിഞ്ഞ് ചേർന്ന് പാൽ അത്യാവശ്യം തിളച്ചു തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് കഴുകി വാരി വെച്ച പൊടിയരി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നേരം ഒരു സ്പൂൺ വേവിച്ച് ഇടയ്ക്കിടെ ഇളക്കി പൊടിയരി വേവിച്ചെടുക്കാം. ഒരു കാര്യം, കാരമൽ സിറപ്പ് തയ്യാറാക്കാൻ ആവശ്യമായ പഞ്ചസാര അലിയിച്ചെടുക്കുമ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ പഞ്ചസാര വളരെ പെട്ടെന്ന് അലിഞ്ഞ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിട്ട് കൊടുത്ത പൊടിയരിയെല്ലാം ഏകദേശം ഒരു 1/4 പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച പൊടിയരി കൂടി ചേർത്ത് കൊടുക്കാം. ഇതേ രീതിയിൽ റൗണ്ട് ചെയ്ത് വേണം പൊടിയരി പൊടി ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടിയരി പൊടിയെല്ലാം പരസ്പരം ഒട്ടിച്ചേർന്ന് കട്ട പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. പൊടിയരി പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കട്ട പിടിക്കുന്നതിന് മുൻപായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഇളക്കി കൊടുക്കാം. പാൽപ്പായസത്തിന് ഒരല്പം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊടിയരി പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിയരി പൊടിയും മറ്റും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം ഒരല്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിത് അടുക്കി പിടിക്കാതെ ഇടയ്ക്കിടെ ഇളക്കി നന്നായിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പാൽപ്പായസമെല്ലാം അത്യാവശ്യം നല്ലതുപോലെ വെന്ത് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒടുവിലായിട്ട് ഇതിലേക്ക് 4 ഏലക്കാ ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ കാരമൽ പാൽപ്പായസം റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇതേ പായസം തന്നെ നമുക്ക് ചമ്പാവ് പച്ചരി കൊണ്ടും തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാരമൽ പാൽപ്പായസം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.